നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ വാണി പ്രേക്ഷകർക്കും സ്വാഗതം. ചൈനയുടെ വ്യാജന്മാരെ കെട്ടുകെട്ടിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനമാണ് ലോക ജനതയ്ക്ക്. കാരണം ചതിയുടെ പര്യായമാണ് ചൈന എന്ന് നിരന്തരമായി ലോക രാജ്യങ്ങളും മാധ്യമങ്ങളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ചൈനയുടെ പുതിയ അടവ് നയങ്ങൾ പൊളിച്ചു മടക്കി കയ്യിൽ കൊടുത്തിരിക്കുന്നത്. ഏതായാലും സിആർ ടീം വെടിക്കെട്ട് തന്നെ എന്ന് തന്നെയാണ് ഇപ്പോൾ ഓരോ രാജ്യത്തലവന്മാരും പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ സ്തുതി പാടി 380-ലധികം വ്യാജ പ്രൊഫൈലുകൾ ഇറക്കി നഷ്ടമായ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ പുതിയ തന്ത്രവുമായി ഇറങ്ങിയ ചൈനയ്ക്ക് ഗംഭീര പണി തന്നെ സംഘടനകൾ നൽകിയിരിക്കുന്നു. കൊറോണ ഉയഗൂർ വിഷയങ്ങളിൽ ആഗോളതലത്തിൽ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ പുതിയ തന്ത്രവുമായി ഇറങ്ങിയതായിരുന്നു ചൈന. സമൂഹമാധ്യമങ്ങൾ പ്രയോജനപ്പെടുത്തിയായിരുന്നു ചൈനയുടെ നീക്കവും. സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ച് ചൈന അനുകൂല സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചാണ് പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതും. വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് തടയുന്നതിനായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ ഇൻഫർമേഷൻ റെസീലിയൻസ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത്. 380-ലധികം വ്യാജ പ്രൊഫൈലുകൾ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹമാധ്യമങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ടെന്നും സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിലൂടെ ചൈനയെ പുകഴ്ത്തിയും എതിരാളികളെ ഇകഴ്ത്തിയുമുള്ള സന്ദേശങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയവയിലാണ് വ്യാപകമായി വ്യാജ ഐഡികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ചൈനീസ് സർക്കാരിനെ പ്രകീർത്തിച്ചുള്ള സന്ദേശങ്ങളാണ് ഈ അക്കൗണ്ടുകൾ വഴി വ്യാപകമായി പ്രചരിക്കുന്നതും. ഇതിനു പുറമെ സർക്കാരിനെ വിമർശിക്കുന്നവരെ മോശമായി ചിത്രീകരിക്കാനും കൊറോണയുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനും ഈ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് വ്യാജ പ്രൊഫൈലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യമായാണ് രാജ്യം ഇത്തരമൊരു രീതി പിന്തുടരുന്നതെന്നും സിഐആർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടെ ചൈനയ്ക്ക് കൊടി പിടിച്ചുകൊണ്ട് താലിബാൻ വിഷയത്തിൽ ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് റഷ്യ നടത്തുന്ന പൊറാട്ട നാടകങ്ങൾ അതും അധികം വൈകാതെ പൊളിഞ്ഞു വീഴും. അതിനും അതിശക്തമായ മറുപടി ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും അമേരിക്കയുടെ സ്വരത്തിലൂടെയെങ്കിലും അതിശക്തമായി ഉണ്ടാകുമെന്ന പ്രതീക്ഷയുടെ ഉറ്റുനോക്കുകയാണ് ഇവരും. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി വിലയിരുത്തുന്നതിന് റഷ്യ വിളിച്ചു ചേർത്ത നിർണായക യോഗത്തിൽ നിന്നും ഇന്ത്യയെ ഒഴിവാക്കിയതായുള്ള റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏവരും ഇതിന് മറുപടി ആര് നൽകുമെന്ന് ഉറ്റുനോക്കുന്നത്. US, ചൈന, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് യോഗത്തിലേക്ക് ക്ഷണമുണ്ടെന്നിരിക്കെയാണ് റഷ്യയുടെ ഏറ്റവും ഒടുവിലെ ചുവട് മാറ്റങ്ങൾ. പലപ്പോഴും ചൈനയ്ക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന റഷ്യയുടെ ഈ ചുവട് മാറ്റം താലിബാനിലെ താല്പര്യത്തെക്കാളേറെ മറ്റെന്തെങ്കിലും താല്പര്യമാണോ എന്ന സംശയം ജനിപ്പിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിമുറുക്കുന്നതിനിടെ സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനാണ് റഷ്യയുടെ നീക്കം. August 11 ഖത്തറിൽ വെച്ച് യോഗം നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ March 18, April 30 എന്നീ ദിവസങ്ങളിലും സമാന രീതിയിലുള്ള യോഗം നടന്നിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് പുതിയ അടവ് മാറ്റങ്ങൾ. ഏതായാലും നേരത്തെ വ്യക്തമാക്കിയതിന്റെ സാഹചര്യത്തിൽ യോഗത്തിൽ ഇന്ത്യയിലേക്ക് ക്ഷണമുണ്ടാകുമെന്നും അന്ന് റഷ്യ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഒഴിവാക്കുകയായിരുന്നു. വിഷയത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അഫ്ഗാൻ വിഷയത്തിൽ പല കാര്യങ്ങളിലും US റഷ്യയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും രാജ്യത്തെ താലിബാൻ ആക്രമണങ്ങൾക്ക് തടയിടാൻ ഒരുമിച്ച് നിൽക്കാനാണ് തീരുമാനം. അതേസമയം അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് UN രക്ഷാ കൌൺസിൽ യോഗം നിർണായക യോഗം ചേരുന്നുമുണ്ട്. ഇന്ത്യയിലെ അഫ്ഗാനിസ്ഥാൻ അംബാസഡർ ഫരീദ് മമുൻസെ തന്നെയാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നതും. UN രക്ഷാസമിതിയുടെ അധ്യക്ഷസ്ഥാനം ഓഗസ്റ്റിൽ ഇന്ത്യയാണ് വഹിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യക്ക് ബഹുമതിയാണ് ഈ മാസത്തെ അധ്യക്ഷ പദവി. യോഗങ്ങളിൽ ഇന്ത്യയുടെ അംബാസഡർ TS തിരുമൂർത്തി ആയിരിക്കും. ഇതിനിടയിലാണ് റഷ്യയുടെ ചില നീക്കങ്ങൾ. ഇതിനുള്ള മറുപടിയൊക്കെ ഈ ഒരു മാസ കാലയളവിൽ ഇന്ത്യ അതിശക്തമായി നൽകുമോ എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.